Dear students, on last class we discussed about the basics of computer organization and architecture. I think all of you are familiarized with this topic. Aarkum ee topicile samshayam onnum illa nu vicharikkunnu. Nammude last class il padichirikkunna karyangal endakkiyanu namukku just onnu discuss cheyyam, just onnu rewind cheyyam. Computer organization and architecture nammude last class il nammal padichirikkunna karyangal onnu, what is digital logic? Digital logic endha nammal padichu. What do you mean by positive and negative logic? Positive logic ne kurichum negative logic ne kurichum nammal padichu. Positive logic endha namukariyam, edengil oru circuit activate aavanam ennundengil oru positive voltage aanu nammal kodukkunnathengil adu positive logic. Negative logic endha namukariyam. Adin shesham nammal padichathu what are the basic logic gates ennulla topic aanu nammal padichathu. നമ്മൾ ലോജിക് ഗേറ്റ് എന്താണെന്ന് അറിയാം. ലോജിക് ഗേറ്റ്സ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട്സ്. നമ്മൾ പഠിച്ച ലോജിക് ഗേറ്റ്സ് ബേസിക്കലി നമ്മൾ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. ഒന്ന് ബേസിക് ലോജിക് ഗേറ്റ്സും രണ്ട് ഡിറൈവ്ഡ് ലോജിക് ഗേറ്റ്സും. ബേസിക് ലോജിക് ഗേറ്റ്സ് നമ്മൾ പഠിച്ചിരിക്കുന്നത് നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്. ഓക്കെ, ഇനി ലോജിക് ഗേറ്റ്സ് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ലോജിക് സർക്യൂട്ട് ഡെഫിനിഷൻ, ലോജിക് സിമ്പിൾ, ദെൻ ട്രൂത്ത് ടേബിൾ, ഇത്രയും കാര്യങ്ങളെന്നാണ്. പിന്നെ അതിൻ്റെ എക്സ്പ്രഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ബേസിക് ലോജിക് ഗേറ്റ്സ് നമ്മൾ പഠിച്ചു നോട്ട് ഗേറ്റ്, ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ്. ദെൻ ഡിറൈവ്ഡ് ഗേറ്റ്സിൽ നമ്മൾ പഠിക്കുന്നു യൂണിവേഴ്സൽ ഗേറ്റ്സും എക്സോർ ഗേറ്റ്, എക്സ്നോർ ഗേറ്റ്സ്. യൂണിവേഴ്സൽ ഗേറ്റ്സ്, നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. എന്താണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്? ബൈ യൂസിങ് ദീസ് നാൻഡ് ഗേറ്റ് ആൻഡ് നോർ ഗേറ്റ് വി ക്യാൻ ഇംപ്ലിമെൻറ്റ് എനി അതർ ലോജിക് ഗേറ്റ്സ്. അതുപോലെ ഏത് എക്സ്പ്രഷൻ വേണമെങ്കിലും നമുക്ക് നാൻഡ് ഗേറ്റും നോർ ഗേറ്റും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതുകൊണ്ട് ഹെൻസ് ഇറ്റ് ഈസ് നോൺ ആസ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. ഓരോ ലോജിക് ഗേറ്റ്സിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. അതിൻ്റെ ലോജിക് സിമ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്കതറിയാം. ദൻ ലോജിക്കൽ എക്സ്പ്രഷൻ നമുക്കറിയാം, ട്രൂത്ത് ടേബിൾ അറിയാം, ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ആർക്കും സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് ദ ഡിജിറ്റൽ സർക്യൂട്ട്സ്. ഇന്നത്തെ നമ്മുടെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ കോമ്പിനേഷൻ സർക്യൂട്ട്സിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ബേസിക്കലി ഡിജിറ്റൽ സർക്യൂട്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ടു. ദേ ആർ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ്. ഡിജിറ്റൽ സർക്യൂട്ട്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അത് കോമ്പിനേഷണൽ സർക്യൂട്ട്സ് എന്നും സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്നുള്ള രണ്ട് ക്ലാസിഫിക്കേഷനാണ് അവിടെ ഉള്ളത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് കോമ്പിനേഷണൽ സർക്യൂട്ട്. വാട്ട് ഡു യു മീൻ ബൈ കോമ്പിനേഷണൽ സർക്യൂട്ട്സ്? കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് ആർ മെമ്മറിലെസ് ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സ്. ഇറ്റ്സ് ഔട്ട്പുട്ട് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഇൻ ടൈം depends only on the combination of its input. Okay, adayid combination lo circuits nu vechirundengil memoryless digital circuits ne nammal vilikkunna perana combinational logic circuits. Combinational logic circuits endilla memory illa, its output depends only on its input. Ee oru particular instant ile oru particular instant il undavuna output അതിൻ്റെ ഇൻപുട്ടിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കോമ്പിനേഷൻ ഓഫ് ഇൻപുട്ട്. ഇവിടെ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹിയർ ഇൻ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ദർ ആർ ലോട്ട് ഓഫ് ഇൻപുട്ട്സ്. ദാറ്റ് മീൻസ് ഇവിടെ മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് ഉണ്ട്. എ ബി സി എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ഇൻപുട്ട്സ് ആണ് ഇവിടെ കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സിൻ്റെ ഇൻപുട്ടിലുള്ളത്. What about output? One or more outputs are there. Okay, multiple inputs ine onno onniladhigamo on chelappol or output undagavu chelappo onniladhigam output adin undagavu angane ulla circuit ne nammal vilikkunna perana combination circuit. Combination circuit inde prathegada idana combination logic circuits are memoryless digital logic circuits. മെമ്മറി ഇല്ലാത്ത ഡിജിറ്റൽ ലോജിക്കൽ സർക്യൂട്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്.
ഇനി അതിന്റെ വേറൊരു പ്രത്യേകത ഇറ്റ്സ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സിന്റെ ഔട്ട്പുട്ട് വിച്ച് ഈസ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കോമ്പിനേഷൻ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ഇൻപുട്ടിനെ കോമ്പിനേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഔട്ട്പുട്ട് ദ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് സീക്വൻഷ്യൽ സർക്യൂട്ട് വാട്ട് ഈസ് സീക്വൻഷ്യൽ സർക്യൂട്ട് ഇറ്റ്സ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ not only on the present value of the input but also on previous values of the input combination circuit nammal paranju adinte output or particular instant il undavuna output depends only on the combination of its input adinte input inde combination depend cheyidirikkum oru combination circuits inde output sequential circuit il angane alla output depends not only on the present value of the input പ്രസന്റ് വാല്യൂ ഓഫ് ദി ഇൻപുട്ടിനെ മാത്രമല്ല അതിൻ്റെ ഔട്ട്പുട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് പിന്നെ എന്തിനേയും കൂടിയാണ് ഓൾസോ ഓൺ പ്രീവിയസ് വാല്യൂസ് ഓഫ് ദി ഇൻപുട്ട് പ്രീവിയസ് വാല്യൂസ് ഓഫ് ദി ഇൻപുട്ടിനെയും കൂടി ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ സോ സീക്വൻഷ്യൽ സർക്യൂട്ട്സിൽ ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തിനൊക്കെയാണ് പ്രസന്റ് വാല്യൂ ഓഫ് ദി ഇൻപുട്ട് ആൻഡ് പ്രീവിയസ് വാല്യൂസ് ഓഫ് ദ ഇൻപുട്ട് ഇൻപുട്ടിൻ്റെ പ്രസന്റ് വാല്യൂവിനെയും പ്രീവിയസ് വാല്യൂവിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇനി സീക്വൻഷ്യൽ സർക്യൂട്ട് ക്യാൻ കൺസിഡേർഡ് ആസ് കോമ്പിനേഷൻ സർക്യൂട്ട് വിത്ത് ഫീഡ്ബാക്ക് ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് പ്ലസ് ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ട് കോമ്പിനേഷൻ സർക്യൂട്ടിൻ്റെയും ഫീഡ്ബാക്ക് സർക്യൂട്ടിൻ്റെയും കോമ്പിനേഷനെ നമുക്ക് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് വിളിക്കാം അപ്പോൾ സീക്വൻഷ്യൽ സർക്യൂട്ടിൽ എന്തുണ്ടാവും ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ഉണ്ടാകും അതോടൊപ്പം തന്നെ ഒരു ഫീഡ്ബാക്ക് സർക്യൂട്ടും ഉണ്ടാകും ഇനി ഇവിടെ നമ്മൾ പറഞ്ഞു സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ഇൻക്ലൂഡ്സ് മെമ്മറി ഇവിടെ മെമ്മറി ഉണ്ട് ഇവിടെ ഈ ഡിജിറ്റൽ സീക്വൻഷ്യൽ സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറി എലമെൻ്റ് എന്ന് പറയുന്നത് ചില ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ഓക്കെ ഇനി കോമ്പിനേഷൻ സർക്യൂട്ട്സിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കോമ്പിനേഷൻ സർക്യൂട്ട്സിൻ്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ മെമ്മറി ലെസ് ആൻഡ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കോമ്പിനേഷൻ ഓഫ് ഇറ്റ്സ് പ്രസൻറ്റ് ഇൻപുട്ട് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം മെമ്മറി സർക്യൂട്ടുകൾ മെമ്മറി ഉള്ള സർക്യൂട്ടുകളാണ് സീക്വൻഷ്യൽ സർക്യൂട്ട് its output depends not only on the present value of the input but also the previous values of the input input inde present value um previous values of the input ne depend cheyyum then sequential circuit nu vachana ingane namaku venamengil ezhudam sequential circuit is equal to combinational circuit plus feedback circuit oru combinational circuit oru feedback circuit undengil adu oru sequential circuit ay sequential circuits uses memory element it includes memory ഓക്കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലുള്ള മെമ്മറി എലമെൻസ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ എക്സാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്ലോക്ക് ഡയഗ്രമാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് നോക്കാം എ കോമ്പിനേഷൻ സർക്യൂട്ട് പ്ലസ് മെമ്മറി എലമെൻറ്റ് കോമ്പിനേഷൻ സർക്യൂട്ടും മെമ്മറി എലമെൻറ്റും കൂടി ചേർന്ന് കഴിഞ്ഞാൽ സീക്വൻഷ്യൽ സർക്യൂട്ടായി ഇവിടെ എക്സ്റ്റേണൽ ഇൻപുട്സ് ഉണ്ട് എക്സ്റ്റേണൽ ഔട്ട്പുട്സ് ഉണ്ട് കറൻറ്റ് സ്റ്റേറ്റ് ഇൻറ്റേണൽ ഔട്ട്പുട്ട് ഇൻറ്റേണൽ ഇൻപുട്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത് കറൻറ്റ് സ്റ്റേറ്റ് ഉണ്ട് നെക്സ്റ്റ് സ്റ്റേറ്റ് ഉണ്ട് മെമ്മറി എലമെൻറ്റിലേക്ക് പോകുന്ന ഇൻപുട്ടിനെ നമ്മൾ ഇൻറ്റേണൽ ഇൻപുട്ട് എന്നും മെമ്മറി എലമെൻറ്റിൽ നിന്നും കോമ്പിനേഷൻ സർക്യൂട്ടിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ ഇൻറ്റേണൽ ഔട്ട്പുട്ട് എന്നുമാണ് വിളിക്കുന്നത് അപ്പം ദീസ് ആർ ദ ടു ടൈപ്സ് ഓഫ് ഡിജിറ്റൽ സർക്യൂട്ട്സ് ദേ ആർ കോമ്പിനേഷൻ സർക്യൂട്ട്സ് ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട് കോമ്പിനേഷൻ സർക്യൂട്ട്സ് ആർ മെമ്മറി ലെസ് ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട് ദെൻ അതുപോലെ തന്നെ അതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത ഇറ്റ്സ് ഔട്ട്പുട്ട് അനി സോറി ഇറ്റ്സ് ഔട്ട്പുട്ട് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ കോമ്പിനേഷൻ ഓഫ് ഇറ്റ്സ് പ്രസൻറ്റ് ഇൻപുട്ട് പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രം പ്രസൻറ്റ് ഇൻപുട്ടിൻ്റെ കോമ്പിനേഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നു സീക്വൻഷ്യൽ സർക്യൂട്ട് മീൻസ് ഇറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഡിപ്പെൻഡ്സ് നോട്ട് ഓൺലി ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട് ബട്ട് ഓൾസോ ദ പ്രീവിയസ് ഇൻപുട്ട് പ്രസൻറ്റ് ഇൻപുട്ടിനെയും പ്രീവിയസ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആര് സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ദെൻ എ കോമ്പിനേഷൻ സർക്യൂട്ട് പ്ലസ് എ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഈസ് നോൺ ആസ് സീക്വൻഷ്യൽ സർക്യൂട്ട് ഇതിന് സീക്വൻഷ്യൽ സർക്യൂട്ടിൽ എന്തുണ്ട് മെമ്മറി ഉണ്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെമ്മറി എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് പോലുള്ള മെമ്മറികളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സംശയമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കമൻറ്റ് ചെയ്യാം സോ കോമ്പിനേഷണൽ സർക്യൂട്ട്സ് ലോജിക് സർക്യൂട്ട്സും സീക്വൻഷ്യൽ ലോജിക്കൽ സർക്യൂട്ട്സും എന്താണെന്നൊരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടി ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കതിലേക്ക് പോകാം ദ നെക്സ്റ്റ് വൺ ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോമ്പിനേഷണൽ ലോജിക്
കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ടിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മളിപ്പിനി പഠിക്കാൻ പോകുന്നത്. ബേസിക്കലി കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ. ദേ ആർ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഫംഗ്ഷൻ, ഡാറ്റ ട്രാൻസ്മിഷൻ, കോഡ് കൺവേർട്ടേഴ്സ്. ദീസ് ഓൾ ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്സ്. വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ? ദ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ഈസ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഫംഗ്ഷൻസ്. ദ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഡാറ്റ ട്രാൻസ്മിഷൻ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്. ദ തേർഡ് ക്ലാസിഫിക്കേഷൻ ഈസ് കോഡ് കൺവേർട്ടേഴ്സ് ലോജിക് സർക്യൂട്ട്സ്. മൂന്നും സർക്യൂട്ടുകളാണ്, മൂന്ന് ടൈപ്പ് സർക്യൂട്ടുകളാണ്. ഒന്ന് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഫംഗ്ഷൻസ് ലോജിക് സർക്യൂട്ട്, രണ്ടാമത്തെ ഡാറ്റ ട്രാൻസ്മിഷൻ സർക്യൂട്ട്, മൂന്നാമത്തെ കോഡ് കൺവേർട്ടേഴ്സ് സർക്യൂട്ട്. ഇനി അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഫംഗ്ഷൻ സർക്യൂട്ടിൽ നമുക്കറിയാം വാട്ട് ആർ ദ അരിത്തമെറ്റിക് ഫംഗ്ഷൻസ്. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ദീസ് ഓൾ ആർ ദ അരിത്തമെറ്റിക് ഫംഗ്ഷൻ. ഇങ്ങനെയുള്ള അരിത്തമെറ്റിക് ഫംഗ്ഷൻസിനെ റണ്ണ് ചെയ്യാൻ വേണ്ടി നമുക്ക് ലോജിക് സർക്യൂട്ടുകൾ ഉപയോഗിക്കാം. ആഡേഴ്സ്, സബ്ട്രാക്ടേഴ്സ്, ദീസ് ഓൾ ആർ ദ സം എക്സാമ്പിൾസ് ഫോർ അരിത്തമെറ്റിക് ഫംഗ്ഷൻ. ലോജിക് ഫംഗ്ഷൻ മീൻസ് കമ്പാരേറ്റേഴ്സ്. കമ്പാരേറ്റേഴ്സ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. സി ഒ എം പി എ ആർ ഒ ടി ഒ ആർ എസ്, കമ്പാരേറ്റേഴ്സ്. കമ്പാരേറ്റേഴ്സ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഒന്ന് കറക്റ്റ് ചെയ്ത് എഴുതാം. ദെൻ പി എൽ ഡിസ്. ഈ നാല് ടൈപ്പാണ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഫംഗ്ഷൻ്റെ ലോജിക് സർക്യൂട്ടിൻ്റെ എക്സാമ്പിളുകൾ. രണ്ടാമത്തെ ഡാറ്റ ട്രാൻസ്മിഷൻ, പേര് പറയുന്ന പോലെ ടു ട്രാൻസ്മിറ്റ് ദ ഡാറ്റ. ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക് സർക്യൂട്ട്സ്. മൾട്ടിപ്ലക്സേഴ്സ്, ഡി മൾട്ടിപ്ലക്സേഴ്സ്, എൻകോഡേഴ്സ്, ഡീകോഡേഴ്സ്, ദീസ് ഓൾ ആർ ദ ഡാറ്റ ട്രാൻസ്മിഷൻ ലോജിക് സർക്യൂട്ട്സ്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ അരിത്തമെറ്റിക് ആൻഡ് ലോജിക് ഫംഗ്ഷൻ. അരിത്തമെറ്റിക്കും ലോജിക്കലായിട്ടുള്ള ഫംഗ്ഷൻസിനെയൊക്കെ റണ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക് സർക്യൂട്ട്. രണ്ടാമത്തെ ടു ട്രാൻസ്ഫർ ദ ഡാറ്റ ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ ലൊക്കേഷൻ. ഒരു ലൊക്കേഷനിൽ നിന്നും ഡാറ്റ വേറൊരു ലൊക്കേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ലോജിക് സർക്യൂട്ട്സ്. മൾട്ടിപ്ലക്സേഴ്സ്, ഡി മൾട്ടിപ്ലക്സേഴ്സ്, എൻകോഡേഴ്സ്, ഡീകോഡേഴ്സ്, സം എക്സാമ്പിൾസ്. ദ നെക്സ്റ്റ് വൺ ഈസ് കോഡ് കൺവേർട്ടേഴ്സ് സർക്യൂട്ട്സ്. കോഡ് കൺവേർട്ടർ സർക്യൂട്ട്സ്, ഒരു പർട്ടിക്കുലർ ഫോം കോഡിൽ നിന്നും വേറൊരു പർട്ടിക്കുലർ ഫോം കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലോജിക് സർക്യൂട്ട്സ്. എക്സാമ്പിൾസ് ആണ് ബൈനറി കോഡഡ്, ബി സി ഡി കോഡഡ്, സെവൻ സെഗ്മെന്റ് കോഡ് സർക്യൂട്ട്സ്. ദീസ് ആർ ദ സം എക്സാമ്പിൾസ് ഫോർ കോഡ് കൺവേർട്ടേഴ്സ്. അപ്പം ക്ലാസ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് എന്താണെന്നറിയാം. വട്ട് ഈസ് കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്? കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് മീൻസ് ഇറ്റിൽ അതിലെന്തില്ല, അതിൽ മെമ്മറിയില്ല, മെമ്മറിലെസ് ആണ്. ഇനി ഇറ്റ്സ് ഔട്ട്പുട്ട് ഡിപ്പെൻസ് ഓൺലി ഓൺ ദ പ്രസൻറ്റ് ഇൻപുട്ട്. ഇപ്പോഴത്തെ പ്രസൻറ്റ് ഔട്ട്പുട്ട് ഡിപ്പെൻസ് ഓൺലി ഓൺ പ്രസൻറ്റ് ഇൻപുട്ട്. ഔട്ട്പുട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പ്രസൻറ്റ് ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്താ? കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് ഏതൊക്കെ നമുക്ക് പറയാം. ദർ ആർ ത്രീ ക്ലാസിഫിക്കേഷൻ: അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഫംഗ്ഷൻസ് ഫോർ ഡൂയിങ് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഫംഗ്ഷൻസ്. എക്സാമ്പിൾസ്: ആഡേഴ്സ്, സബ്ട്രാക്ടേഴ്സ്, മൾട്ടിപ്ലക്സ്, കമ്പാരേറ്റേഴ്സ്, പി എൽ ഡിസ്. ദിയാസ് ആർ ദ സം എക്സാമ്പിൾസ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഇസ് ഡാറ്റ ട്രാൻസ്മിഷൻ. ദീസ് സർക്യൂട്ട്സ് ആർ യൂസ് ടു ട്രാൻസ്മിറ്റ് വൺ ഡാറ്റ ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ ലൊക്കേഷൻ. ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ. സം എക്സാമ്പിൾസ് ആർ മൾട്ടിപ്ലക്സേഴ്സ്, ഡി മൾട്ടിപ്ലക്സേഴ്സ്, എൻകോഡർ, ഡി കോഡേഴ്സ്. ദീസ് എക്സാമ്പിളുകളാണ്. ദെൻ തേർഡ് ടൈപ്പ് ഈസ് കോഡ് കൺവേർട്ടേഴ്സ്, ടു കൺവേർട്ട് വൺ ഫോം ഓഫ് കോഡ് ഇൻ ടു അനദർ ഫോം. ബൈനറി, ബി സി ഡി, സെവൻ സെഗ്മെന്റ്, ദീസ് ആർ ദ സം എക്സാമ്പിൾസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് സീക്വൻഷ്യൽ ലോജിക്കൽ സർക്യൂട്ട്സ്. ദ ക്ലാസിഫിക്കേഷൻ ഓർ ക്ലാസിഫിക്കേഷൻ ഓഫ് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ്. ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ. ദേ ആർ ഇവൻ ഡ്രിവൺ, ക്ലോക്ക് ഡ്രിവൺ, പൾസ് ഡ്രിവൺ. ഓക്കെ, ഇവൻ ഡ്രിവൺ, ക്ലോക്ക് ഡ്രിവൺ, പൾസ് ഡ്രിവൺ. ഇവൻ ഡ്രിവൺ ഈസ് ഓൾസോ നോൺ ആസ് അസിൻക്രണസ്. ക്ലോക്ക് ഡ്രിവൺ ഓൾസോ നോൺ ആസ് സിൻക്രോണസ്. പൾസ് ഡ്രിവൺ, ഓക്കെ, അതൊരു പൾസ്. അതായത് ഇത് മൂന്നിൻ്റെയും വർക്കിംഗ് എന്ന് പറയുന്നത്, ഇവൻ്റ് ഡ്രിവൺ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഇവൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇവൻ്റ് ഡ്രിവൺ മീൻസ് അസിൻക്രണസ് സർക്യൂട്ട്സ് ദാറ്റ് ചേഞ്ച് സ്റ്റേറ്റ് ഇമ്മീഡിയറ്റ്ലി വിത്ത് വെൻ എനേബിൾഡ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അടുത്ത പർട്ടിക്കുലർ സ്റ്റേറ്റ് അത് ജനറേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് അസിൻക്രണസ്, ദാറ്റ് ഈസ് ഇവൻ്റ് ഡ്രിവൺ.
The second one is clock driven. It is also known as synchronous. What is clock driven? Synchronous circuits that are synchronized to a specific clock signal. ഈ സിങ്ക്രണസ് സർക്യൂട്ട്സിലാണ് നമ്മൾ ക്ലോക്ക് സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുക. ക്ലോക്ക് സിഗ്നൽ ഒരു ഒരു പോസിറ്റീവ് ക്ലോക്ക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്ലോക്ക് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ ക്ലോക്ക് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുക ഇവിടെയാണ് ക്ലോക്ക് ഡ്രിവണിലാണ്. ദ ലാസ്റ്റ് വൺ ഈസ് പൾസ് ഡ്രിവൺ, വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദ ടു ദാറ്റ് റെസ്പോൺസ് ടു ട്രിഗറിംഗ് പൾസ്. ട്രിഗറിംഗ് പൾസിനനുസരിച്ച് വർക്ക് ചെയ്യുന്നതാണ് എന്ത് പൾസ് ഡ്രിവൺ. ഇത് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക്. സൈക്ലിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ പാറ്റേണിൽ അതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നോൺ സൈക്ലിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുന്നില്ല, പുതിയ പുതിയ പാറ്റേൺസ് വേണമെങ്കിൽ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ടിൻ്റെ ക്ലാസിഫിക്കേഷനും സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ടിൻ്റെ ക്ലാസിഫിക്കേഷനും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വൺ കോമ്പിനേഷൻ ലോജിക് സർക്യൂട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഫംഗ്ഷൻസ്, ഡാറ്റ ട്രാൻസ്മിഷൻ ലോജിക് സർക്യൂട്ട്, കോഡ് കൺവേർട്ടേഴ്സ്. അടുത്തത് സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട് നമ്മൾ പഠിക്കുന്നു. അഗെയിൻ ത്രീ ക്ലാസിഫിക്കേഷൻ, ഇവന്റ് ഡ്രിവൺ, ക്ലോക്ക് ഡ്രിവൺ, പൾസ് ഡ്രിവൺ. ഇവന്റ് ഡ്രിവൺ ഈസ് ഓൾസോ നോൺ ആസ് അസിൻക്രണസ്, ക്ലോക്ക് ഡ്രിവൺ ഈസ് ഓൾസോ നോൺ ആസ് സിൻക്രണസ്, പൾസ് ഡ്രിവൺ നമ്മൾ പൾസ് ഡ്രിവൺ തന്നെ പറയുന്നു. ഓക്കെ, ഇവന്റ് ഡ്രിവൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, അസിൻക്രണസ് സർക്യൂട്ട്സ് ആണ് ഇവന്റ് ഡ്രിവൺ. ദാറ്റ് ചേഞ്ച് സ്റ്റേറ്റ് ഇമ്മീഡിയറ്റ്ലി വെൻ എനേബിൾഡ്, എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. ദൻ ക്ലോക്ക് ഡ്രിവൺ, സിങ്ക്രണസ് സർക്യൂട്ട് ദാറ്റ് ആർ സിങ്ക്രണൈസ് ടു എ സ്പെസിഫിക് ക്ലോക്ക് സിഗ്നൽ, ആ സ്പെസിഫിക് ക്ലോക്ക് സിഗ്നൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്നു. പൾസ് ഡ്രിവൺ വിച്ച് ഇസ് കോമ്പിനേഷൻ ഓഫ് ടു, ആദ്യത്തെ രണ്ടെണ്ണത്തിൻ്റെയും കോമ്പിനേഷനാണ്. റെസ്പോൺസ് ടു എ ട്രിഗറിംഗ് പൾസ്, ഒരു ട്രിഗറിംഗ് പൾസിനനുസരിച്ച് അത് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, the next, what are the characteristics of combinational circuits? Combinational circuits and the characteristics namak nokam. First one, in this output depends only upon present input. Ivide the output depends only on the present input, present input ne maatrame output depend cheyullu. Here the speed, combinational circuits inde working speed is very high. അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ദർ ഇസ് നോ ഫീഡ്ബാക്ക് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. നമുക്കറിയാം ഫീഡ്ബാക്ക്ലെസ് സർക്യൂട്ട്സ് ആണ് കോമ്പിനേഷൻ സർക്യൂട്ട്സ്. ഇറ്റ് ഈസ് ടൈം ഇൻഡിപെൻഡൻ്റ്. ഓക്കെ, എലമെൻ്ററി ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ലോജിക് ഗേറ്റ്സ് തന്നെയാണ്. ബേസിക് ലോജിക് ഗേറ്റ്സ് ആവാം, യൂണിവേഴ്സൽ ഗേറ്റ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ എക്സോർ എക്സ്നോർ ഗേറ്റ്സ് ഒക്കെ ആവാം. അപ്പോൾ അതിൻ്റെ എലമെൻ്ററി ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ലോജിക് ഗേറ്റ്സ് ആണ്. ബേസിക്കലി കോമ്പിനേഷൻ സർക്യൂട്ട്സ് ആർ യൂസ്ഡ് ഫോർ അരിത്മെറ്റിക് ആൻഡ് ബൂലിയൻ ഓപ്പറേഷൻസ്. അരിത്മെറ്റിക് അല്ലെങ്കിൽ ബൂലിയൻ ഓപ്പറേഷൻസിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബേസിക്കലി കോമ്പിനേഷൻ സർക്യൂട്ട്സ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് ഹാവ് കേപ്പബിലിറ്റി ടു സ്റ്റോർ എനി സ്റ്റേറ്റ്. ഏതൊരു സ്റ്റേറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇതിന് ക്ലോക്ക് പൾസ് ഇല്ല, ട്രിഗറിങ്ങിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അടുത്ത സ്റ്റേറ്റിലേക്ക് അത് സ്വിച്ച് ഓവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു ക്ലോക്ക് പൾസിൻ്റെ ആവശ്യമില്ല, ട്രിഗറിങ്ങിൻ്റെ ആവശ്യമില്ല. ഡു നോട്ട് ഹാവ് എനി മെമ്മറി എലമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു മെമ്മറി ആവശ്യമില്ല, മെമ്മറി എലമെൻ്റ് ഇല്ല. ഇറ്റ് ഈസ് ഈസി ടു യൂസ് ആൻഡ് ഹാൻഡിൽ. യൂസ് ചെയ്യാൻ എളുപ്പമാണ്, ഡിസൈൻ ചെയ്യാൻ എളുപ്പമാണ്. ദീസ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പിനേഷൻ സർക്യൂട്ട്സ്. ഏതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പിനേഷൻ സർക്യൂട്ട്സ്? ഫസ്റ്റ് വൺ, ഇറ്റ്സ് ഔട്ട്പുട്ട് ഡിപ്പെൻസ് ഓൺലി അപ്പോൺ ദ പ്രസൻറ്റ് ഇൻപുട്ട്. ഓക്കെ, ദ ഔട്ട്പുട്ട് ഓഫ് കോമ്പിനേഷൻ സർക്യൂട്ട്സ് ഡിപ്പെൻസ് ഓൺലി അപ്പോൺ ദ പ്രസൻറ്റ് ഇൻപുട്ട്. Its speed is very high. The design is very easy. There is no feedback between the input and output. It is time independent. The elementary building block of combinational circuits are logic gates. Logic gates is designed. Basically used to calculate or used to run the arithmetic and boolean operation. Arithmetic and boolean operation run GMT. We use it. Don't have capability to store any state. അതുകൊണ്ട് തന്നെ ഡു നോട്ട് ഹാവ് എനി മെമ്മറി എലമെൻറ്റ്. ഒന്നും സ്റ്റോർ ചെയ്യില്ല, അതുകൊണ്ട് തന്നെ മെമ്മറി എലമെൻറ്റ് ഇല്ല. ദെൻ
കോമ്പിനേഷൻ സർക്യൂട്ട്സ് ഡോണ്ട് ഹാവ് ക്ലോക്ക് ദെൻ ഡോണ്ട് ഹാവ് ട്രിഗറിങ് ഇറ്റ് ഈസ് വെരി ഈസി ടു യൂസ് ആൻഡ് ഹാൻഡിൽ ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു കോമ്പിനേഷൻ സർക്യൂട്ട്സ് എന്താണെന്ന് പഠിച്ചു ഇനി ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ പഠിച്ചു അങ്ങനെയാണെങ്കിൽ സം എക്സാമ്പിൾസ് ഒന്ന് ഹാഫ് ആഡർ ഫുൾ ആഡർ ഹാഫ് സബ്ട്രാക്ടർ ഫുൾ സബ്ട്രാക്ടർ എൻകോഡർ ഡീകോഡർ മൾട്ടിപ്ലക്സർ ഡി മൾട്ടിപ്ലക്സർ ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് കോമ്പിനേഷൻ സർക്യൂട്ട്സ് ഇവിടെ ഈ കോമ്പിനേഷൻ സർക്യൂട്ട്സിൽ ഹാഫ് ആഡറിലും ഫുൾ ആഡറിലും ഏത് കോമ്പിനേഷൻ സർക്യൂട്ടിലാണെങ്കിലും എന്താണ് വാട്ട്സ് ആ പ്രസൻറ്റ് ഇൻപുട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക പ്രസൻറ്റ് ഇൻപുട്ടിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യുക ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോമ്പിനേഷൻ സർക്യൂട്ട്സ് ദെൻ വി ഹാവ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ഫസ്റ്റ് വൺ നമുക്കറിയാം പ്രസൻറ്റ് വാല്യൂ മാത്രമല്ല പാസ്റ്റ് ഇൻപുട്ടിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നു ദ ഔട്ട്പുട്ട് ഓഫ് എ സീക്വൻഷ്യൽ സർക്യൂട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രസൻറ്റ് വാല്യൂ ആസ് വെൽ ആസ് ദ പാസ്റ്റ് വാല്യൂ പ്രസൻറ്റ് ഇൻപുട്ടിനെയും പാസ്റ്റ് ഇൻപുട്ടിനെയും ഡിപ്പെൻഡ് ചെയ്യും ആ സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് അതുകൊണ്ട് തന്നെ ഇറ്റ്സ് സ്പീഡ് ഈസ് വെരി ലെസ് കമ്പയർ ചെയ്യുമ്പോൾ വളരെ സ്ലോ ആണ് കോമ്പിനേഷൻ സർക്യൂട്ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ സ്പീഡ് വളരെ സ്ലോ ആണ് ദെൻ അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് വളരെ ടഫാണ് കമ്പയർ ടു കോമ്പിനേഷൻ സർക്യൂട്ട് ഒരു സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഡിസൈൻ വളരെ ടഫാണ് ദെൻ കോമ്പിനേഷൻ സർക്യൂട്ടിൽ ഫീഡ്ബാക്ക് പാത്ത് ഉണ്ടായിരുന്നില്ല ബട്ട് ദർ ഈസ് ഇൻ സീക്വൻഷ്യൽ സർക്യൂട്ട് വി ഹാവ് എ ഫീഡ്ബാക്ക് പാത്ത് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇൻപുട്ടിൻ്റെയും ഔട്ട്പുട്ടിൻ്റെയും ഇടയിൽ ഒരു ഫീഡ്ബാക്ക് പാത്ത് ഉണ്ട് ദ സീക്വൻഷ്യൽ സർക്യൂട്ട് ഈസ് ടൈം ഡിപ്പെൻഡൻറ്റ് സീക്വൻഷ്യൽ സർക്യൂട്ട് ഈസ് ടൈം ഡിപ്പെൻഡൻറ്റ് കോമ്പിനേഷൻ സർക്യൂട്ട് ടൈം ഡിപ്പെൻഡൻ്റ് അല്ല ടൈം ഇൻഡിപ്പെൻഡൻ്റ് ആണ് ദെൻ ബേസിക് എലമെൻ്ററി ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആണ് ഏതിൽ സീക്വൻഷ്യൽ സർക്യൂട്ടിൽ കോമ്പിനേഷൻ സർക്യൂട്ടിൽ അത് ലോജിക് ഗേറ്റ്സ് ആയിരുന്നു ദെൻ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്ത് ചെയ്യണം ഡാറ്റ സ്റ്റോർ ചെയ്യണം ഓക്കെ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിലാണ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ഹാവ് കേപ്പബിലിറ്റി ടു സ്റ്റോർ എനി സ്റ്റേറ്റ് ഓർ ടു റീടെയിൻ ഏർലി സ്റ്റേറ്റ് അത് ഓരോ സ്റ്റേറ്റ് അത് സ്റ്റോർ ചെയ്യുന്നു തൊട്ട് പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് പോകാനുള്ള കേപ്പബിലിറ്റി അതിനുണ്ട് ദെൻ സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആർ ക്ലോക്ക് ഡിപ്പെൻഡൻറ്റ് ദെൻ നീഡ് ട്രിഗറിങ് അതായത് സീക്വൻഷ്യൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് ഡിപ്പെൻഡിങ് ആണ് ട്രിഗറിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ദെൻ സർക്യൂട്ട്സ് ഹാവ് മെമ്മറി എലമെൻറ്റ് ഇത്രയും കാര്യങ്ങൾ പ്രീവിയസ് സ്റ്റേറ്റൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് വെക്കേണ്ടതുകൊണ്ട് അതിന് മെമ്മറി ആവശ്യമുണ്ട് ദെൻ കുറച്ചുകൂടി ഡിസൈനിങ് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു യൂസ് ആൻഡ് ഹാൻഡിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല ഇനി സീക്വൻഷ്യൽ സർക്യൂട്ട്സിൻ്റെ സം എക്സാമ്പിൾസ് ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് കൗണ്ടർ ഷിഫ്റ്റ് രജിസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്പുകളും കൗണ്ടറുകളും ഷിഫ്റ്റ് രജിസ്റ്റേഴ്സും ഒക്കെ സീക്വൻഷ്യൽ സർക്യൂട്ട്സിന് എക്സാമ്പിളുകളാണ് ഇനി ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് ആൻഡ് കോമ്പിനേഷൻ സർക്യൂട്ട്സ് കോമ്പിനേഷൻ സർക്യൂട്ട്സിൻ്റെ ഡിഫറൻറ്റ് സർക്യൂട്ടുകൾ ഏതൊക്കെയാണ് സീക്വൻഷ്യൽ സർക്യൂട്ടിൻ്റെ ഡിഫറൻറ്റ് സർക്യൂട്ടുകൾ ഏതൊക്കെയാണ് അപ്പോൾ ഈ ടോപ്പിക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കൃത്യം പഠിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ആറ് എണ്ണമാണ് ഒന്ന് അതിൻ്റെ ഡെഫിനിഷൻ ഓരോ സർക്യൂട്ടിൻ്റെയും ഡെഫിനിഷൻ എന്താ പഠിക്കണം രണ്ട് ഓരോ സർക്യൂട്ടിൻ്റെയും ലോജിക് സിമ്പിൾ നമ്മൾ പഠിക്കണം മൂന്ന് ഓരോ സർക്യൂട്ടിൻ്റെയും ലോജിക്കൽ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബൂലിയൻ എക്സ്പ്രഷൻ നമ്മൾ പഠിക്കണം ദെൻ ആ ലോജിക് സർക്യൂട്ട് നമ്മൾ വരച്ച് പഠിക്കണം ദെൻ അതിൻ്റെ ട്രൂത്ത് ടേബിൾ നമുക്ക് അറിഞ്ഞിരിക്കണം വർക്കിംഗ് നമുക്ക് അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ ഇനിയുള്ള കോമ്പിനേഷണൽ ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ടിൽ നമ്മൾ ഈ ആറ് കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കണം ഒന്ന് ഡെഫിനിഷൻ ഓരോ സർക്യൂട്ടിൻ്റെയും ഡെഫിനിഷൻ ഓരോ സർക്യൂട്ടിൻ്റെയും ലോജിക് സിമ്പൽ ലോജിക്കൽ എക്സ്പ്രഷൻ നമ്മൾ പഠിക്കണം ലോജിക് സർക്യൂട്ട് നമ്മൾ പഠിക്കണം അതിനെക്കുറിച്ചുള്ള ട്രൂത്ത് ടേബിൾ നമ്മൾ പഠിക്കണം അതിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിക്കണം ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ പഠിക്കാനുള്ളത് ആദ്യത്തെ കോമ്പിനേഷൻ സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എബൌട്ട് ഹാഫ് ആഡർ ഓക്കെ ദ ഫസ്റ്റ് കോമ്പിനേഷൻ സർക്യൂട്ട് ഹാഫ് ആഡർ ഡെഫിനിഷൻ നമുക്ക് നോക്കാം ആറ് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ ഈസ് ഡെഫിനിഷൻ ആസ് നെയിം സജസ്റ്റ് ഇറ്റ്സ് ഹാഫ് ആഡർ എന്ത് ചെയ്യുന്നു ദ ഹാഫ് ആഡർ സർക്യൂട്ട് ഈസ് ഡിസൈൻ ടു ആഡ് ടു സിംഗിൾ ബിറ്റ് ബൈനറി നമ്പർ എ ആൻഡ് ബി ഹാഫ് ആഡർ സർക്യൂട്ട് ഈസ് യൂസ്ഡ് ടു ഇംപ്ലിമെൻറ്റ്
or half adder circuit is designed to add two single bit രണ്ട് സിംഗിൾ ബിറ്റിനെ ആഡ് ചെയ്യാൻ വേണ്ടി ഇഫ് ഫോർ എക്സാമ്പിൾ ഇഫ് ബൈനറി എ ആൻഡ് ബൈനറി ബി ദീസ് ആർ ദ ടു സിംഗിൾ ബിറ്റ് നമ്പേഴ്സ് ഈ രണ്ട് സിംഗിൾ ബിറ്റ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത് ഹാഫ് ആഡർ ഓക്കെ ഹാഫ് ആഡർ ഹാഫ് ആഡർ ഈസ് എ കോമ്പിനേഷൻ സർക്യൂട്ട് ഇറ്റ് ഡിസൈൻഡ് ടു ആഡ് ടു സിംഗിൾ ബൈനറി ബിറ്റ് അല്ലെങ്കിൽ ടു സിംഗിൾ ബിറ്റ് ബൈനറി 2 bit single binary number a എന്ന് പറയുന്ന നമ്പറും b എന്ന് പറയുന്ന നമ്പറും ഫോർ എക്സാമ്പിൾ വി ക്യാൻ ആഡ് 0 പ്ലസ് 0 വി ക്യാൻ ആഡ് 0 പ്ലസ് 1 വി ക്യാൻ ആഡ് 1 പ്ലസ് 0 വി ക്യാൻ ആഡ് 1 പ്ലസ് 1 ദെൻ ഇറ്റ് ഈസ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് അഡിഷൻ ഓഫ് 2 സിംഗിൾ ബിറ്റ് നമ്പേഴ്സ് അഡിഷന്റെ ഏറ്റവും ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആണ് ഹാഫ് ഓർഡർ ഹിയർ നമുക്കറിയാം ലോജിക് സിംബൽ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും വി ഹാവ് ടു ഇൻപുട്സ് A input is there, B input is there. Here two inputs and two outputs. Here sum and carry. Sum is denoted by S, carry is denoted by C. So it's a logic symbol. We have a block sum and only half order. Left side is 2, right side is 2. Left side is 2, it's the inputs. A input and B input. Then right side is half order. Output is sum and carry. Sum is denoted by S and carry is denoted by C. അല്ലെങ്കിൽ സി ഒ ആയിട്ട് നമ്മൾ ക്യാരി ഔട്ട് എന്നുള്ളതിൻ്റെ സി ഒ ആയി നമ്മൾ യൂസ് ചെയ്യും ദെൻ ട്രൂ ടേബിൾ ഓഫ് ഹാഫ് ആഡർ ഹിയർ ദർ ആർ ടു ഇൻപുട്സ് എ ആൻഡ് ബി ദർ ആർ ടു ഇൻപുട്സ് എ ആൻഡ് ബി ആൻഡ് ദർ ആർ ടു ഔട്ട്പുട്സ് എസ് ആൻഡ് സി വാട്ട് ഈസ് എസ് വാട്ട് ഈസ് സി എസ് സ്റ്റാൻഡ്സ് ഫോർ സം ആൻഡ് സി സ്റ്റാൻഡ്സ് ഫോർ ക്യാരി ഓക്കെ അപ്പോൾ ദർ ആർ ടു ഇൻപുട്സ് ടു ഔട്ട്പുട്സ് For half order circuit there are two inputs and two outputs. What are the inputs? Input A and input B. Then outputs are S and C. S stands for sum and C stands for carry. സാധാരണ ചില കേസില് carry out എന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതായത് sum and carry out. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ S and C. ഓക്കെ അപ്പോൾ ട്രൂ ടേബിൾ നമുക്ക് മനസ്സിലായി ഹിയർ When A is equal to 0, B is equal to 0, 0 plus 0, that is sum equal to 0, carry equal to 0. Okay, it's binary addition. 0 plus 0, sum equal to 0 and carry equal to 0. The next combination, if A is equal to 0 and B equal to 1, A equal to 0 and B equal to 1, symbol 1, 0 plus 1, bit 0 plus bit 1, that is sum equal to 1 and carry equal to if input A equal to 0 and input B equal to 1 that means 0 plus 1 binary addition thaniyana 0 plus 1 sum equal to 1 and carry out equal to 0 0 plus 1 sum 1 carry out 0 The next one is if A is equal to 1 and B equal to 0, 1 plus 0, that is sum equal to 1 and carry equal to 0, 1 plus 0. The last combination if 1 A equal to 1, input A equal to 1 and input B equal to 1, that is 1 plus 1, pratheka sradhikya, here 1 plus 1 means here sum equal to 0, carry equal to 1. 1 പ്ലസ് വൺ സം സീറോ ക്യാരി വൺ ഓക്കെ അപ്പോൾ ഇവിടുത്തെ കോമ്പിനേഷൻസ് ഒന്ന് ശ്രദ്ധിച്ചോളുക ഒന്ന് നോക്കിക്കോളുക എ ബി ഇൻപുട്സ് എ ബി ആൻഡ് ഔട്ട്പുട്ട് സമ്മും ക്യാരി ഓക്കെ ഇനി ഈ ട്രൂ ടേബിളിൽ നിന്ന് നമുക്ക് ലോജിക്കൽ എക്സ്പ്രഷൻ എഴുതാൻ പറ്റുമെന്ന് നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം ഇവിടെ ഔട്ട്പുട്ട് സം എപ്പോഴാണ് വൺ ആവുന്നത് ഓക്കെ ഔട്ട്പുട്ട് ക്യാരി എപ്പോഴാണ് വൺ ആവുന്നത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ പഴയ നമ്മുടെ ലോജിക്കൽ സർക്യൂട്ട് അല്ലെങ്കിൽ ലോജിക് ഗേറ്റ്സിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവനെ ഒന്ന് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുമോ നോക്കാം ഹിയർ ഇൻപുട്സ് എ ആൻഡ് ബി ഔട്ട്പുട്സ് എസ് ആൻഡ് സി എസ് സ്റ്റാൻഡ്സ് ഫോർ സം സി സ്റ്റാൻഡ്സ് ഫോർ ക്യാരി ക്യാരി എപ്പോഴാണ് വൺ ആകുന്നത് നോക്കൂ വെൻ എ ബി സീറോ സീറോ ആണെങ്കിൽ ക്യാരി സീറോ
എ സീറോ ബി വൺ ആണെങ്കിൽ ക്യാരി സീറോ, എ വൺ ക്യാരി ബി ആണെങ്കിൽ ബി സീറോ ആണെങ്കിൽ ക്യാരി സീറോ. എപ്പോൾ മാത്ര വൺ വൺ എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ, ഇഫ് എ ഈക്വൾ ടു വൺ ബി ഈക്വൾ ടു വൺ ദെൻ സി ഈക്വൾ ടു വൺ. സോ നമുക്കപ്പം അതിനെ എന്ത് ഗേറ്റ് ആയിട്ട് പറയാം, ഇറ്റ് ഈസ് ആൻ ആൻഡ് ഗേറ്റ്, ട്രൂത്ത് ടേബിൾ ഓഫ് ആൻഡ് ഗേറ്റിന് ഈക്വലായി. സോ ക്യാരി ഈക്വൾ ടു നമുക്കിപ്പോൾ എങ്ങനെ എഴുതാം, സി ഇസ് ഈക്വൾ ടു എ ഡോട്ട് ബി, അങ്ങനെയാണ് അതിൻ്റെ ലോജിക്കൽ എക്സ്പ്രഷൻ നമ്മൾ എഴുതുക. ക്യാരി എപ്പോഴാണ് വൺ ആവുന്നത്, വൺ വൺ, എ ഈക്വൾ ടു വൺ ബി ഈക്വൾ ടു വൺ വന്നു കഴിഞ്ഞാൽ ക്യാരി വൺ ആകും. ദാറ്റ് മീൻസ് ഇഫ് സി ഇസ് ഈക്വൾ ടു എ ഡോട്ട് ബി. അങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് സം, സം എപ്പോഴാണ് വൺ ആവുന്നത് നോക്കിയേ, എ സീറോ ബി വൺ ആവണം, അല്ലെങ്കിൽ എ വണ്ണും ബി സീറോ ആവണം അല്ലേ. എയും ബിയും സീറോ ആയാൽ സം സീറോ, എയും ബിയും വൺ ആയാൽ സം സീറോ. അങ്ങനെ ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ നമുക്കറിയാം, ലോജിക് ഗേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിഫറൻറ്റ് ഇൻപുട്സ് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വൺ ആവുന്നത് ഏതിലാണ്, നമ്മുടെ എക്സോർ ഗേറ്റിലാണ്. സോ സം ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ്, സം എസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എസ് ഇസ് ഈക്വൾ ടു എ എക്സോർ ബി, ശരിയല്ലേ. എസ് ഇസ് ഈക്വൾ ടു എ എക്സോർ ബി, ക്യാരി ഈക്വൾ ടു എ ഡോട്ട് ബി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ ട്രൂത്ത് ടേബിൾ ഒന്ന് കൃത്യമായിട്ടൊന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, ലോജിക്കൽ എക്സ്പ്രഷൻ എങ്ങനെ എഴുതുന്നത് നമ്മൾ പഠിച്ചു, നമുക്ക് മനസ്സിലായി. അതായത് വൺ എപ്പോഴാണ് വൺ ആവുന്നത്, ഇവിടെ നോക്കൂ, ഔട്ട്പുട്ട് സമ്മും ക്യാരിയും, ക്യാരി സി എപ്പോഴാണ് വൺ ആവുന്നത്, എയും ബിയും വൺ ആയി കഴിഞ്ഞാൽ ക്യാരി വൺ. അത് ഏത് ഗേറ്റിലാണ് വരിക, അത് ആൻറ്റി ഗേറ്റിലാണ് വരിക, സോറി ആൻറ്റി ഗേറ്റിലാണ് വരിക. ഓക്കെ, അപ്പം സി ഇസ് ഈക്വൾ ടു എ ഡോട്ട് ബി. സമ്മന്താ സം എസ് ഇസ് ഈക്വൾ ടു എപ്പോഴൊക്കെയാ, എയും ബിയും ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ എസ് വൺ ആവുള്ളൂ. അപ്പം എ എസ് ഇസ് ഈക്വൾ ടു എ എക്സോർ ബി, നമുക്ക് ലോജിക്കൽ എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഓക്കെ, ഇവിടെ ലോജിക്കൽ എക്സ്പ്രഷൻ എസ് ഇസ് ഈക്വൾ ടു എക്സ് വൈ കോംപ്ലിമെന്റ് പ്ലസ് എക്സ് കോംപ്ലിമെന്റ് വൈ, ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൾ ടു എക്സ് എക്സോർ വൈ. ഒരു സർക്കിളിനുള്ളിൽ ഒരു പ്ലസ് സിമ്പിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അതാണ് എന്ത്, എക്സ്ക്ലൂസീവ് ഓർ അല്ലെങ്കിൽ എക്സോർ, എക്സോർ എക്സ്ക്ലൂസീവ് ഓർ. അപ്പോൾ എസ് ഇസ് ഈക്വൾ ടു എക്സ് എക്സ്ക്ലൂസീവ് ഓർ വൈ. ഇവിടെ നമ്മൾ പറയും സം എസ് ഇസ് ഈക്വൾ ടു എ എക്സ്ക്ലൂസീവ് ഓർ ബി. ഇവിടെ ഇൻപുട്ടുകൾ ഏതൊക്കെയാണ്, എയും ബിയും ആണ്, എസ് സമ്മാണ്, സി ക്യാരി ഔട്ടാണ്, ആൻഡ് സി ഇസ് ഈക്വൾ ടു എക്സ് വൈ, എക്സ് ഡോട്ട് വൈ. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ പറയും, സി ഇസ് ഈക്വൾ ടു എ ഡോട്ട് ബി. ഓക്കെ, ഇനി അതിൻ്റെ ലോജിക് സർക്യൂട്ട് എങ്ങനെ വരച്ചേക്കണം നോക്കിയേ. എസ് ഇസ് ഈക്വൾ ടു എക്സ് എക്സ്ക്ലൂസീവ് ഓർ വൈ, അതായത് എസ് ഇസ് ഈക്വൾ ടു എ എക്സ് എ എക്സ് ഓർ ബി എന്നുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം, എസ് ഇസ് ഈക്വൾ ടു എ എക്സ് ഓർ ബി എന്നുള്ളതിന് ഒരു എക്സ് ഓർ ഗേറ്റ് യൂസ് ചെയ്യണം. അവിടെ ആ ലോജിക് സർക്യൂട്ട് ഒന്ന് ശ്രദ്ധിച്ചേ. ആദ്യത്തെ എക്സ്പ്രഷൻ സമ്മ് കിട്ടാൻ വേണ്ടി നമ്മൾ എ ഇൻപുട്ടും ബി ഇൻപുട്ടും എടുത്തിട്ട് ഒരു എക്സോർ ഗേറ്റിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ സമ്മ് കിട്ടും. ഓക്കെ, എക്സോർ ഗേറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ ലോജിക്സ് ലോജിക് സിമ്പിളൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ എക്സോർ ഗേറ്റിൻ്റെ ഇൻപുട്ട് ഏതൊക്കെയാണ്, എയും ബിയും, ഔട്ട്പുട്ട് എസ് സമ്മ്. ഇനി അതേപോലെ തന്നെ ക്യാരിയുടെ എന്താ, എ ഡോട്ട് ബി, എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ എന്താ, ആൻറ്റി ഗേറ്റ്. അപ്പം ആ എയിൽ നിന്നും നമ്മൾ നേരത്തെ കൊടുത്ത ഇൻപുട്ട് എയിൽ നിന്നും നേരെ ആൻറ്റി ഗേറ്റിലേക്ക് ഒരു ഇൻപുട്ട് എടുക്കുക, അതേപോലെ ബിയിൽ നിന്നും കണക്ട് ചെയ്യുക. അപ്പോൾ സിയും നമുക്ക് കിട്ടി. എസ് എ ഡോട്ട് എസ് ഇസ് ഈക്വൾ ടു എ എക്സ് ഓർ ബിയും സി ഇസ് ഈക്വൾ ടു എ ഡോട്ട് ബിയും. അങ്ങനെയാണ് എൻ്റെ ലോജിക്കൽ എക്സ്പ്രഷൻ വരുന്നതും ലോജിക്കൽ സർക്യൂട്ട് വരുന്നതും. ഓക്കെ, അതിൻ്റെ വർക്കിംഗ് മനസ്സിലായി വിചാരിക്കുന്നു. ഈ ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ വർക്കിംഗ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ദ നെക്സ്റ്റ് വൺ ഈസ് ഫുൾ ആഡർ. അപ്പോൾ ഹാഫ് ആഡറിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഹാഫ് ആഡറിൽ നമ്മൾ പഠിച്ചു, ഹാഫ് ആഡർ സർക്യൂട്ട് ഈസ് ഡിസൈൻ ടു ആഡ് ടു സിംഗിൾ ബിറ്റ് ബൈനറി നമ്പർ. രണ്ട് സിംഗിൾ ബിറ്റ് ബൈനറി നമ്പറിനെ ആഡ് ചെയ്യാൻ വേണ്ടി, രണ്ട് സിംഗിൾ ബിറ്റ് ബൈനറി നമ്പറിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹാഫ് ആഡർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലധികം നമ്പർ ഓഫ് ബിറ്റ്സ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക, എന്ത് സർക്യൂട്ടാണ് നമ്മൾ ഉപയോഗിക്കുക, ദാറ്റ് ഈസ് ഫുൾ ആഡർ.
ഫുൾ ആഡർ ഈസ് ഡെവലപ്ഡ് ടു ഓവർകം ദ ഡ്രോബാക്ക് ഓഫ് ഹാഫ് ആഡർ സർക്യൂട്ട്. ഹാഫ് ആഡർ സർക്യൂട്ടിൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ആഡർ സർക്യൂട്ടിൽ നമുക്ക് രണ്ട് സിംഗിൾ ബിറ്റ് നമ്പേഴ്സ് മാത്രമേ ആഡ് ചെയ്യാൻ പറ്റൂ. എ എന്ന് പറയുന്ന ഒരു ബിറ്റ്, ബി എന്ന് പറയുന്ന ബിറ്റ്, അതായത് ഒരു സീറോയും ഒരു വണ്ണും, അല്ലെങ്കിൽ ഒരു വണ്ണും സീറോയും, അല്ലെങ്കിൽ സീറോയും സീറോയും, അല്ലെങ്കിൽ വണ്ണും വണ്ണും മാത്രമേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പോരായ്മ അല്ലെങ്കിൽ ആ ഒരു ഡ്രോബാക്കിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ആഡർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഹിയർ വി ഹാവ് ടു ഇൻപുട്സ്, സോറി, വി ഹാവ് ത്രീ ഇൻപുട്സ്, എ ഇൻപുട്ട്, ബി ഇൻപുട്ട്, സി ഇൻ, ക്യാരി ഇൻ ഇൻപുട്ട്. ഓക്കെ, വി ഹാവ് ത്രീ ഇൻപുട്ട്, എ ഇൻപുട്ട്, ബി ഇൻപുട്ട്, സി ഇൻ, ആൻഡ് വി ഹാവ് ടു ഔട്ട്പുട്ട്സ്, സം ആൻഡ് ക്യാരി. രണ്ട് ഔട്ട്പുട്ടുണ്ട്, സമ്മും ക്യാരി. ക്യാരിനെ നമുക്ക് ക്യാരി ഔട്ട് എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അപ്പോൾ ഹാഫ് ആർഡറിൽ നമ്മൾ എന്ത് ചെയ്തു? ദർ ആർ ടു ഇൻപുട്സ് ആൻഡ് ടു ഔട്ട്പുട്സ്. ബട്ട് ഇൻ ഫുൾ ആർഡർ വി ഹാവ് ത്രീ ഇൻപുട്സ് ആൻഡ് ടു ഔട്ട്പുട്സ്. വാട്ട് ആർ ദി ഇൻപുട്സ്? എ, ബി, സി ഇൻ. ഓക്കെ, ഇതാ ഇൻപുട്സ്, ഇതാ ഇൻപുട്സ് ഓഫ് ഫുൾ ആർഡർ ഏതൊക്കെയാ? എ, ബി, സി ഇൻ, സി ഇൻ. ഔട്ട്പുട്ട് ഏതൊക്കെയാ? സം ആൻഡ് ക്യാരി. ഓക്കെ, സം ആൻഡ് ക്യാരി. അതിൻ്റെ ലോജിക് സിമ്പിൾ ഒന്ന് നോക്കി നോക്കിയാൽ, അതിൻ്റെ ഫുൾ ആർഡർ എന്ന് പറഞ്ഞാൽ ബ്ലോക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ദർ ആർ ത്രീ ഇൻപുട്സ് എ, ബി, സി ഇൻ, അതിൻ്റെ റൈറ്റ് സൈഡിൽ രണ്ട് ഔട്ട്പുട്ട് സം എസും, ക്യാരി ഔട്ട് സി ഒയും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ ട്രൂത്ത് ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചേ. എ ഇൻപുട്സ് എ, ബി, സി ഇൻ, ഔട്ട്പുട്ട് എസും, ക്യാരി ഔട്ടും. ഇൻപുട്സ് എയും ബിയും സി ഇനും. വെൻ എ ഈക്വൽ ടു സീറോ, ബി ഈക്വൽ ടു സീറോ, സി ഇൻ ഈക്വൽ ടു സീറോ. ശ്രദ്ധിക്കുക, സീറോ പ്ലസ് സീറോ സീറോ, സം സീറോ ആൻഡ് ക്യാരി സീറോ. ദെൻ പിന്നെ എന്താ അടുത്ത? സീൻ എന്റെ കൂട്ടത്തിലാണ് ആഡ് ചെയ്യുന്നത്, സീൻ എസിൻ്റെ കൂടെയാണ് ആഡ് ചെയ്യുന്നത്. സോ സീറോ പ്ലസ് സീറോ പ്ലസ് സീറോ, സം സീറോ, ക്യാരി ഔട്ട് സീറോ. എ പ്ലസ് ബി, സീറോ പ്ലസ് സീറോ സീറോ, സമ്മും സീറോ, ക്യാരി ഔട്ട് സീറോ. പ്ലസ് വൺ, സമ്മിൻ്റെ കൂട്ടത്തിൽ വൺ, സീറോ പ്ലസ് വൺ, എ സം വൺ ആൻഡ് ക്യാരി സീറോ. അടുത്തത് സീറോ വൺ സീറോ, സെയിം തന്നെയാണ് ആൻസർ. സീറോ പ്ലസ് വൺ വൺ, സം വൺ ആൻഡ് വൺ പ്ലസ് സീറോ, സം വൺ, ക്യാരി സീറോ. സീറോ പ്ലസ് വൺ, സം വൺ, ക്യാരി സീറോ. ദെൻ അഗെയിൻ വൺ പ്ലസ് വൺ, സം സീറോ, ക്യാരി വൺ. വൺ പ്ലസ് വൺ, സം സീറോ, ക്യാരി വൺ. വൺ പ്ലസ് സീറോ പ്ലസ് സീറോ, വൺ പ്ലസ് സീറോ വൺ, വൺ പ്ലസ് സീറോ, സം വൺ, ക്യാരി സീറോ. വൺ പ്ലസ് സീറോ വൺ, അല്ലേ, വൺ പ്ലസ് സീറോ, സം വൺ, ക്യാരി സീറോ. ദെൻ വീണ്ടും ആ വണ്ണും വണ്ണും കൂടിയാണ് ആഡ് ചെയ്യുക. അപ്പോൾ സമ്മ സീറോയും ക്യാരി വണ്ണും ആയി. സം സീറോ ക്യാരി വൺ, വൺ പ്ലസ് വൺ, സം സീറോ, ക്യാരി വൺ. ദെൻ വൺ പ്ലസ് വൺ പ്ലസ് വൺ, വൺ പ്ലസ് വൺ നമുക്കറിയാം, സം സീറോ, ക്യാരി വൺ. അതിൻ്റെ കൂടെ അതിൻ്റെ സമ്മിൻ്റെ കൂട്ടത്തിൽ ഒന്നും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ പ്ലസ് സീറോ വൺ, വൺ ക്യാരി വൺ വൺ. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ടൂ ടേബിൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ട്രൂ ടേബിളിൽ നിന്നും നമ്മുടെ ഡിജിറ്റൽ സർക്യൂട്ട് വരയ്ക്കാൻ നമുക്ക് പല മെത്തേഡുകൾ ഉപയോഗിക്കാം. ഓക്കെ, സർക്യൂട്ട് വരയ്ക്കാൻ നമുക്ക് പല മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാം. അതിലൊന്ന്, ഒരു മെത്തേഡ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ലോജിക്കൽ എക്സ്പ്രഷന് ഏതെങ്കിലും ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മളതിനെ സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലെങ്ത് കുറയ്ക്കുക. ഈദർ വി ക്യാൻ യൂസ് കർണോ മാപ്പ് അല്ലെങ്കിൽ കെ മാപ്പ്, ഓർ വി ക്യാൻ യൂസ് ബൂലിയൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ബൂലിയൻ റൂൾസും റെഗുലേഷൻസും ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഒത്തിരി ചെറുതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഇവിടെ പഠിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ, ബാക്കിയുള്ള നോട്ട്സ് ഞാൻ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാരണം കെ മാപ്പ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, കെ മാപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഈസിയാകും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാം.